ഇപ്പോഴത്തെ സ്ഥിതി എയർ ക്യാമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബി പുട്ടൺ മെഡിക്കൽ എക്സാമിനേഷൻ ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് ആഫ്റ്റർ ദ മെഡിക്കൽ എക്സാമിനേഷൻ ഓവർ പ്രോബബ്ലി യു വിൽ ബി പ്രൊഡ്യൂസ് ബിഫോർ ദ മജിസ്ട്രേറ്റ് ഇൻ ദ റെസിഡൻഷ്യൽ പ്രൊഡ്യൂസി ദാറ്റ് ആൻഡ് യു വിൽ മൂവ് ദ ബെയിൽ ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണല്ലോ ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? 137 CRPC പ്രൊവൈസോ നാലാമത്തെ പ്രൊവൈസോ അനുസരിച്ച് APP കേൾക്കാതെ തന്നെ മജിസ്ട്രേറ്റിന് ജാമ്യം തരാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം 70 വയസ്സായാളാണ്. അദ്ദേഹത്തെ ജയിലിൽ വിടേണ്ട ഒരു കാര്യമില്ല. കസ്റ്റഡി ഇന്റർവേഷന്റെ ആവശ്യമില്ല, റിക്കവറിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് സുപ്രീം കോടതി ഒരുപാട് പാരാമീറ്റേഴ്സ് അനുസരിച്ച് ഈ സെന്റൻസ് ഫോർ ബെയിൽ. ശ്രീ ശാസ്ത്രമംഗലം വരുത്തും, പക്ഷേ സർക്കാർ ജാമ്യം നൽകരുത് എന്ന് ഉറപ്പായും വാദിക്കുമല്ലോ. വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നുണ്ടല്ലോ. സർക്കാരിന് അത് വാദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. എനിക്ക് ജാമ്യം കൊടുക്കണമെന്ന് വാദിക്കുന്നത് പോലെ സർക്കാരിന് ജാമ്യം കൊടുക്കണമെന്ന് വാദിക്കാനുള്ള അവകാശമുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് എ ബാലൻസ് ഓഫ് ടു ആർഗ്യുമെന്റ്. ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘം പോയി, ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിൽ എത്തു. അസ്വാഭാവികത താങ്കൾ കരുതുന്നുണ്ടോ? അതിന്റെ ആവശ്യമില്ലായിരുന്നു. അസ്വാഭാവികം അദ്ദേഹത്തിന് 41A CRPC പ്രകാരം നോട്ടീസ് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പക്ഷേ കഴിഞ്ഞയാഴ്ച മറ്റു ചില സംസ്ഥാനങ്ങളിലെ മതസമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രസംഗങ്ങൾ, അതിൽ സുപ്രീം കോടതി കർശനമായ ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നല്ലോ. വേണ്ടി വന്നാൽ ചീഫ് സെക്രട്ടറിമാരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തും. ഈ മതപ്രസംഗങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പോലീസിനും ഈ നടപടിയിലേക്ക് പോകേണ്ടി വരില്ലേ? മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് സാധാരണ നടക്കാറ്. അത്തരം പരിപാടികളിൽ തന്നെയാണ് ഈ മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാൻ വഴിവെക്കുന്ന തരത്തിലുള്ള ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് FIS മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. FIS അലിഗേഷൻ അനുസരിച്ച് അതിനകത്ത് ഒന്നുമില്ല. ഇറ്റ് ഇസ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അടർത്തിയെടുത്ത ചില വാക്കുകൾ അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് ദേ സേ ദാറ്റ് ഇറ്റ് ഈസ് സോ. അത് മജിസ്ട്രേറ്റ് അത് കേസ് വിസ്തരിക്കുന്ന സമയത്ത് മാത്രമേ തെളിയുന്നുള്ളൂ. അതിനുവേണ്ടി പുള്ളി പിടിച്ച് ജയിലിനകത്തിട്ടുണ്ട് എന്ത് കിട്ടാനാ? വി കാൻ ഓൺലി മേക്ക് ദ അറ്റ്മോസ്ഫിയർ മോർ നോക്സിയസ്. അല്ലാണ്ട് എന്താ? അപ്പോഴൊരു രാഷ്ട്രീയ അറസ്റ്റ് അങ്ങനെയാണോ താങ്കൾ വേണ്ടത്? താങ്കൾ അത് കോടതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിലാണോ? അല്ല, അതെന്തോ ആവട്ടെ, ദാറ്റ് ഇസ് നോട്ട് ഓഫ് മൈ ബിസിനസ്. പൊളിറ്റിക്സ് ഈസ് നോട്ട് മൈ പ്രൊഫഷൻ. ഐ ആം എൻ അഡ്വക്കേറ്റ്. അതാകാം അല്ലാതാകാം, അത് അതിനകത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ VOC പോയി പുള്ളി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഒരു 41A നോട്ടീസിനകത്ത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. താങ്കൾ ആ പ്രസംഗം പരിപൂർണമായി കേട്ടുവെന്ന് കരുതുന്നു. താങ്കൾ കോടതിയിലേക്ക് പോവുകയാണല്ലോ. പക്ഷേ ഞാനും ആ പ്രസംഗം കേട്ടതാണ്. ആ പ്രസംഗം കേൾക്കുന്ന ആർക്കും അത് മതവിദ്വേഷം ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനം ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതായി ഒന്നും തോന്നുന്നില്ല ആ പ്രസംഗം കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് വസ്തുതയൊന്നും ഒരാൾ ചില കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ജഡ്ജസിന്റെ കോഴ്സിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ മർഡർ കേസ്. ഒരു മർഡർ കേസ് പ്രതിയായ ഉടനെ തന്നെ FIR എടുത്ത ഉടനെ തന്നെ അവനെ തൂക്കിക്കൊല്ലുകയാണോ? നന്ദി ശ്രീ ശാസ്ത്രമംഗലം അജിത്ത് പ്രതികരിച്ചതിന്.